പ്രണാമം. നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ സത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ബ്രഹ്മ സത്യം, ജഗൻ മിഥ്യ, ജീവോ ബ്രഹ്മൈവ. അതിൽ ശ്രീരാമനെ മുൻനിർത്തി ബ്രഹ്മസത്യം എന്ന കാര്യം നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് സീതാദേവിയെ മുൻനിർത്തി ജഗൻ മിഥ്യ എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യാനുള്ളത്. ബ്രഹ്മത്തിൽ അഥവാ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ മായ, ബ്രഹ്മശക്തി ആയ മായ ഉണ്ടാക്കിയഴിക്കുന്ന നാമരൂപങ്ങളാണ് പ്രപഞ്ചം. മായ ഉണ്ടാക്കിയഴിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നില്ല, അഴിക്കുന്നുമില്ല. ഇന്ദ്രജാലം ഉള്ളതാക്കി തോന്നിക്കുന്നു, ഇല്ലാത്തതാക്കി തോന്നിക്കുന്നു, വീണ്ടും ഉള്ളതാക്കി തോന്നിക്കുന്നു, ഇല്ലാതാക്കി തോന്നിക്കുന്നു. ഈ പ്രവൃത്തി ചെയ്യുന്ന ശക്തിയാണ് മായ. മായയുടെ പ്രതീകമാണ് സീതാദേവി. ഇത് ആര് പറയുന്നു? ദേവി തന്നെ പറയുന്നു. അല്ല, നമ്മളാരും പുതുതായി പറയുന്നതല്ല. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ജഗൻ മിഥ്യ, ജഗത്തില്ലാത്തതാണ്, അനന്തകോടി ദൃശ്യങ്ങളാകുന്ന നാമരൂപങ്ങൾ, വസ്തുബോധം മാത്രം എവിടെയും. അപ്പോൾ ഈ നാമരൂപങ്ങളൊക്കെ ഇല്ലാത്തതാണ്, പ്രപഞ്ചമില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞാൽ സാറേ അത് വളരെ അപ്രായോഗികമല്ലേ? പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടേ നമ്മൾ പറയാൻ? അവിടെ വളരെ ശ്രദ്ധിക്കണേ. സത്യത്തിന്, സത്യത്തിൻ്റെ പ്രായോഗികത എന്താണ്? സത്യം വിചാരം ചെയ്ത് ഉറപ്പുവരുത്തുക. അല്ലാതെ സത്യത്തിന് പ്രായോഗികമായി കുറുക്കു വഴി ഒന്നുമില്ല. പലരും ആ കുറുക്കു വഴിയാണ് അന്വേഷിക്കുന്നത്. കുറുക്കു വഴികൾ കണ്ടെത്തുന്നവർ ആ കുറുക്കു വഴിയിൽ തന്നെ വാസനാബദ്ധരായി ഉഴലുകയാണ്. നേരെ മറിച്ച് ആ കുറുക്കു വഴികളിലൊക്കെ സഞ്ചരിച്ചോളുക, ഒരു വിരോധമില്ല. ശാസ്ത്രീയമായ സത്യം വിചാരം ചെയ്തുറപ്പിക്കണം, ശാസ്ത്രവിചാരം ചെയ്തുറപ്പിക്കണം. അല്ലാതെ അതുറപ്പിക്കാൻ കുറുക്കു വഴി കൊണ്ടൊന്നും പ്രയോജനമില്ല. ആ സത്യം ഉറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉറപ്പ് തന്നെ നമ്മെ ഈ മായാമയമായ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കണം, എവിടെ എന്ത് തീരുമാനമെടുക്കണം എന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി ബോധ്യപ്പെടുത്തി തരും. ഇത് ഭഗവാൻ തന്നെ ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രസന്നചേതസോഹ്യാശു ബുദ്ധിപര്യവധിഷ്ഠത്തെ, അർജുന, സത്യബോധം കൊണ്ട് ചിത്തം പ്രസന്നമായാൽ ആ പ്രസന്നമായ ചിത്തം, ചിത്തത്തിൽ ബുദ്ധി കളിയാടി നിൽക്കും. എവിടെ, എങ്ങനെ, എപ്പോ എന്ത് പ്രവർത്തിക്കണം, ഈ മായാമയമായ ദൃശ്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഒളിച്ചോട്ടമൊന്നുമില്ല, ഭംഗിയായി കൈകാര്യം ചെയ്യും. ജഗത്തിൽ നിന്ന് ഒളിച്ചോടണം എന്ന് വേദാന്തം ഒരിക്കലും പറയുന്നില്ല. ജഗത്തിൽ തന്നെ ജീവിക്കൂ. ആദ്യം പലതില്ലാത്തതാണെന്ന് ഉറപ്പിക്കൂ. ആ പലതിൽ പോലും ഒന്നേ ഉള്ളൂ ബ്രഹ്മം. പലത് കാണുന്നതിൽ പോലും ഒന്നേ ഉള്ളൂ. സർവം ബ്രഹ്മമയം എന്ന് ഉറപ്പിക്കൂ. സർവം ഈശ്വരമയം. അപ്പോൾ ഈ പലതിൻ്റെ തോന്നലുള്ളവാക്കി മോഹിപ്പിക്കുന്ന ബ്രഹ്മശക്തിയാണ് മായ. മായ എന്ന് പറഞ്ഞാൽ തന്നെ യാതൊരുവളാണോ ഇല്ലാത്തവൾ. മായയെ ഇല്ലാത്തവളെന്ന് പറഞ്ഞാൽ കാണാനൊന്നുമില്ല. ദൃശ്യങ്ങളെ കണ്ടിട്ട് മായയെ ഊഹിക്കുന്നു ഐന്ദ്രജാലിക ശക്തി പോലെ.
ഒരു ഇന്ദ്രജാലക്കാരൻ തൻ്റെ ശക്തി കൊണ്ട് പല ദൃശ്യങ്ങളും പ്രകടമാക്കുന്നു. ശക്തിയെ ഒന്നും കാണാനില്ല. ദൃശ്യങ്ങൾ കാണുമ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ടെന്ന് നാം ഊഹിക്കുന്നു, അത്രയേ ഉള്ളൂ. ദൃശ്യങ്ങൾ മാറിയാലും ശക്തിയെ കാണാനില്ല. ശക്തി അനിർവചനീയ. ഐന്ദ്രജാലികനായാലും ശരി, ബ്രഹ്മത്തിനായാലും ശരി, ശക്തി അനിർവചനീയ. നിർവചിക്കാനേ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ ജഗത്ത് മിഥ്യ ഇല്ലാത്തതാണ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യമായി ദേവി പറയുന്നത് ഒന്ന് കേൾക്കാം, പിന്നെ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം ഒന്ന് വിശദമായി ചർച്ച ചെയ്യാം. ശ്രീരാമതത്വം വ്യക്തമായി കേൾപ്പിച്ചു ഹനുമാനെ. എന്നിട്ട് തുടരുന്നു, എന്നുടെ തത്വമിനി ചൊല്ലിയിടാം ഉള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. മൂലപ്രകൃതി മായ. ജഗത്തിനെ തോന്നിപ്പിക്കാൻ ബ്രഹ്മത്തിൽ ഉണ്ടെന്ന് അല്ല, ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ജഗത്തിനെ കാണുമ്പോൾ നമ്മൾ ഊഹിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ബ്രഹ്മം അങ്ങനെ ഒരു ശക്തിയെ ചലിപ്പിച്ചെന്നോ പൊന്തിച്ചുവെന്നോ ഒരിക്കലും പറയാൻ സാധ്യമല്ല. മരുഭൂമിയിൽ കാനൽ ജലം കാണുമ്പോൾ കാനൽ ജലം കാണിക്കാനുള്ള ശക്തി മരുഭൂമിക്കുണ്ടെന്ന് നാം ഊഹിക്കുന്നു. അല്ലാതെ മരുഭൂമിയിൽ പ്രത്യേകിച്ചൊരു ശക്തി കാനൽ ജലത്തെ തോന്നിപ്പിക്കാനായി ആർക്ക് കാണാൻ കഴിയും? മരുഭൂമി ഉണ്ടാക്കുന്നുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ടാണ് മായ. മായയെ നല്ലവണ്ണം ചിന്തിച്ച് അറിയുക. ആ മായയ്ക്കാണ് ഇവിടെ ദേവി മൂലപ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നുടെ തത്വമിനി ചൊല്ലിയിടാനുള്ളവണ്ണം നിന്നോടു ഞാൻ തന്നെ മൂലപ്രകൃതിയായതടോ. എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. ഞാൻ ഈ പ്രപഞ്ചത്തെയൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്നു. ഇവിടെ സൃഷ്ടിക്കുന്നു എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നു എന്നല്ല അർത്ഥം. ഒരിക്കലും സാധ്യമല്ല. യഥാർത്ഥത്തിൽ ഒന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല. എവിടെ നിന്ന് ഉണ്ടാക്കും? പിന്നെയോ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു. അതെങ്ങനെ? എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ ബ്രഹ്മത്തിൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നാൽ മതി. അല്ലാതെ ഭഗവാൻ ചലിക്കുകയോ ഒന്നും ചെയ്യണ്ട. ആ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. ഈ പ്രപഞ്ചത്തെയൊക്കെ ഞാൻ സൃഷ്ടിക്കുന്നതായി തോന്നിക്കുന്നു. തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. എന്നാൽ അറിവില്ലാത്തവർ ആ സാന്നിധ്യം കൊണ്ട് ഞാൻ സൃഷ്ടിക്കുന്ന ഈ മായാ ദൃശ്യങ്ങളെയൊക്കെ ബ്രഹ്മമാണ് സൃഷ്ടിക്കുന്നത്, ബ്രഹ്മത്തിൻ്റെ വകയാണ് എന്നൊക്കെ മൂഢന്മാർ കരുതുന്നു. ബ്രഹ്മം ഒന്നും സൃഷ്ടിക്കുന്നില്ല, അനങ്ങുന്നില്ല. ആനന്ദസ്വരൂപം, നിശ്ചലം, നിർവികാരം. വാസ്തവത്തിൽ ഭഗവാൻ ഒന്നും സൃഷ്ടിക്കുന്നില്ല. തത് സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തത് സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. അല്ലയോ ഹനുമാനെ, ഭഗവാനൊന്നും സൃഷ്ടിക്കുന്നില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാനാണിവയൊക്കെ ഉണ്ടാക്കുന്നതായി തോന്നിക്കുന്നത്. എടോ, ഭഗവാന് ഈ ജനിപ്പിക്കലും ഒന്നും സാധ്യമല്ല. തത് സ്വരൂപത്തിനുണ്ടോ ജനനാദികൾ? ആ സ്വരൂപത്തിന് ജനനമരണാദി വികാരങ്ങളൊന്നും സാധ്യമല്ല. നിർവികാരം. തത് സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവോ? ആ സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവോ? ഇങ്ങനെ തൻ്റെ സ്വരൂപം, തൻ്റെ സ്വരൂപം എന്ന് വെച്ചാൽ എന്താ? പിടികിട്ടാത്ത തൻ്റെ സ്വരൂപം മായ വ്യക്തമാക്കിയിട്ട് സീത രാമായണ ചരിതം, രാമചരിതം സംഗ്രഹിച്ച് പ്രതിപാദിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അതൊക്കെ വായിച്ചുകൊള്ളുക.
ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം എന്നങ്ങനെ പോകുന്നു. അതൊക്കെ മുഴുവൻ നമ്മൾ വായിക്കണ്ടല്ലോ. ആ കഥ മുഴുവൻ സംഗ്രഹിക്കുന്നു. സംഗ്രഹിച്ചിട്ട് ഒടുവിൽ വീണ്ടും പറയുന്നു, പോയി കാട്ടിൽ പോയി രാവണാദികളെ വധിച്ചു, ഒരുപാട് രാക്ഷസന്മാരെയൊക്കെ വധിച്ചു, മുനിമാരെയൊക്കെ കണ്ടു. എന്നിട്ട് ദേവി പറയുകയാണ്, ഇവിടെ ഇങ്ങനെ കണ്ടോ വാസ്തവത്തിൽ രാവണനെ വധിച്ചോ? ബ്രഹ്മസ്വരൂപനായ ശ്രീരാമൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഞാൻ ഈ കഥകളിലൊന്നും നമ്മൾ മുങ്ങിപ്പോകരുത്. കഥകൾ കേൾക്കണം, രസിക്കണം, വേണ്ടെന്നാരും പറയുന്നില്ല. പക്ഷെ അതിലൊക്കെ കൂടെ മനസ്സിലാക്കേണ്ടത് ആനന്ദസ്വരൂപമായ ഒരു വസ്തുവിനെ എന്തിനു മനസ്സിലാക്കണം? നമ്മളതാണ്, നമ്മുടെ ഉള്ളിലുള്ള ജീവൻ. നമ്മൾ നാളെ ജീവൻ ബ്രഹ്മമാണെന്ന കാര്യം വിശദമായി ചർച്ച ചെയ്യും. അപ്പോൾ ആ ജീവൻ്റെ ബ്രഹ്മത്വം അനുഭവിക്കാൻ നമുക്ക് ആർക്കും അനുഭവിക്കാം. അതിൻ്റെ പ്രായോഗികത എന്താ അനുഭവിക്കാം എന്ന് പറഞ്ഞാൽ നമ്മളത് നാളെ കുറച്ചുകൂടെ വിശദമായി ചർച്ച ചെയ്യും. അതിന് വലിയ പ്രായോഗികതയൊന്നുമില്ല, കുറുക്കു വഴിയൊന്നുമില്ല. ആരെങ്കിലും യാഗം നടത്തൂ, യജ്ഞം നടത്തൂ, നാമം ജപിക്കൂ, ഒന്നും പറ്റില്ല. അതുകൊണ്ടൊന്നും സത്യത്തെ അനുഭവിച്ചറിയാൻ പറ്റില്ല. സത്യത്തെ വിചാരം ചെയ്തറിഞ്ഞുകൊണ്ടതൊക്കെ ചെയ്തോളൂ, അല്ലെങ്കിൽ ആ ചെയ്യുന്നതൊക്കെ വാസനയായി മാറും, തമ്മിലടിക്കാൻ ഇടയാവും. കാലം യജ്ഞ തപോദാന തീർത്ഥദേവാർച്ചന ഭ്രമൈഹി ചിരമാധിശത്തോപേതാഹ ക്ഷപയന്തി മൃഗായുവ എന്നാണ് വസിഷ്ഠൻ രാമനോട് തന്നെ പറയുന്നത്. കാലം യജ്ഞം തപസ് ദാനം തീർത്ഥാടനം തുടങ്ങിയ ഭ്രമങ്ങൾ, ഇതൊക്കെ കർമ്മങ്ങളാണ്, ഇതൊക്കെ ഒരുതരം ഭ്രമങ്ങളാണ്. സത്യമറിയാതെ ഈ ഭ്രമങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ ഭ്രമങ്ങൾ വാസനയായി മാറും. ഒരു തീർത്ഥാടനം നടത്തി, സത്യം നിശ്ചയമില്ല, അടുത്ത ആണ്ടെല്ലാം പോകണം തീർത്ഥാടനത്തിന്. ഇപ്പം ശബരിമല യാത്ര തന്നെ പോയി, ആ അടുത്ത തവണയും പോകണം. ഇപ്പം 40 മല കയറി, എന്നിട്ടോ 41-ാമത്തെ മല പോകണം. അല്പം അസുഖമൊക്കെ ആയി, ഭഗവാൻ നമ്മെ ചതിച്ചു എന്നാണ്. 40 മല ഞാൻ ചവിട്ടിയതാണ്, ഈ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റുന്നില്ല, ദുഃഖമാണ്. അപ്പം 40 മല ചവിട്ടിയത് ഇപ്രാവശ്യം പോകാതിരിക്കുന്നതിൻ്റെ ദുഃഖം അനുഭവിക്കാനാണോ? ഇവിടെയാണ് സത്യം കൂടി കൂട്ടിച്ചേരണം. ശാസ്താവും ശബരിമലയും ഞാനും നീയുമെല്ലാം ഒരേ ബ്രഹ്മതത്വം. ഇതിപ്പം നല്ല ഉറപ്പ്. വീട്ടിലൊക്കെ ബ്രഹ്മം, ഈശ്വരൻ. ഇനിയിപ്പോൾ പുതുതായിട്ട് ഒരിടത്തും പോയില്ലെങ്കിലും ഒരു ദോഷവുമില്ല എന്ന ഉറപ്പ് മനസ്സിനുണ്ടാകണം. അല്ലെങ്കിലോ യജ്ഞ തപോ ദാന തീർത്ഥ ദേവാർച്ചന ഭ്രമേഹി. നമ്മൾ കാണുന്നില്ലേ ഭാഗവതത്തിൽ എത്ര പേരാണ് ജീവിതം മുഴുവൻ യജ്ഞം നടത്തി മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല. അങ്ങനെ എത്രയോ ചക്രവർത്തിമാരെ നമുക്ക് ഭാഗവതം വായിച്ചാൽ കാണാൻ കഴിയും. അതുകൊണ്ട് കുറുക്കുവഴിയില്ല. സത്യം ശാസ്ത്രീയമായി വിചാരം ചെയ്തു തന്നെ അനുഭവിച്ച് അറിയണം. അതാണ് ഇതാ ദേവി പറയുന്നത്. ശ്രീരാമൻ കാട്ടിലൊക്കെ പോയി, ഹനുമാനെ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം. ഇതൊന്നും ഭഗവാൻ ചെയ്തില്ല കേട്ടോ. കാട്ടിൽ പോയി രാവണനെ വധിച്ചു, വിഭീഷണനെ കൂട്ടുപിടിച്ചു, ബാലിയെ വധിച്ചു, ഇതൊക്കെ ഭഗവാൻ ചെയ്തോ? ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ എന്തെന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു, ഇത് അസ്വപ്നം പോലെ കടന്നു പോകുന്നു, തീർന്നു, ശരീരം വീണു, എല്ലാം തീർന്നു. ഇതിൻ്റെ അർത്ഥം എന്താ?
ദീർഘസ്വപ്നം ദീർഘസ്വപ്നമിമം വിധി ദീർഘം വാ ചിത്തവിഭ്രമം. ഈ കഴിഞ്ഞ കാലം വരെ ചെയ്ത കർമ്മങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക. വെറും ഒരു നീണ്ട സ്വപ്നം അല്ലെങ്കിൽ കുറച്ച് നീണ്ട ഒരു ചിത്തവിഭ്രമം, അത് ഈ കവിഞ്ഞൊന്നുമില്ല. അല്ലാതെ ആത്മതത്വത്തിൽ ഒരു കർമ്മങ്ങളും പുരളുന്നില്ല. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നൂനം രാമനം ജഗദ്ഗുരു. ഹനുമാനെ, രാമനം ജഗദ്ഗുരു നിർഗുണൻ. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായി പറയുന്നത്? രാമനായി ഭഗവാൻ അവതരിച്ചില്ലെന്നാണോ? മായ കൊണ്ട് അവതരിച്ചതായി തോന്നിപ്പിച്ചു. ദേവി പറയുന്നത്, ഞാൻ ഭഗവാനെ കൊണ്ട് അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നു, അല്ലാതെ ഭഗവാൻ അവതരിക്കാൻ ഒക്കില്ല. അതാണ് സർവത്ര നിശ്ചലമായി ആനന്ദസ്വരൂപമായി നിൽക്കുന്ന ഭഗവാന് അനങ്ങാൻ പോലും ഒക്കില്ല. ആ ഭഗവാൻ എങ്ങനെയാണ് അവതരിക്കുക? രാമനം ജഗദ്ഗുരു നൽകുണൻ ജഗദഭിരാമൻ. ജഗത്തിനു മുഴുവൻ ആനന്ദം പ്രദാനം ചെയ്യുന്നവൻ, അവ്യയൻ, ഒരിക്കലും ഒരു കുറവും വരാത്തവൻ, ഏകൻ, ആനന്ദാത്മകൻ, ആത്മാരാമൻ, സ്വയം രമിക്കുന്നവൻ, അദ്വയൻ, രണ്ടില്ലാത്തവൻ. അദ്ദേഹം എന്തിനു അവതരിക്കണം? താൻ മാത്രമേ ഉള്ളൂ. അദ്വയൻ, പരൻ, ഭഗവാൻ അപ്പുറമായി ഇവിടെ ഒന്നുമില്ല. നിഷ്കളം, വിദ്വദ്ഭൃംഗാരാമൻ, ആ ഭഗവാനെ അറിഞ്ഞവർക്ക് അതിരറ്റ ആനന്ദം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, വിഷ്ണു, ഭഗവാൻ നാരായണൻ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു നാരായണൻ, നാരത്തിൽ ആത്മജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. ഹനുമാരെ നല്ലവണ്ണം ഓർമ്മിക്കണമേ അദ്ദേഹത്തിന്. ഇതാരാ ദേവി പറയുകയാണ്, ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിത് ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. ശ്രീരാമൻ അങ്ങനെ ഒന്നുമില്ല. നിർവികാരാത്മാ. ഇവിടെയാണ് നമ്മൾ നല്ല വണ്ണം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായി പറയുന്നത്? പരസ്പര വിരുദ്ധമായി. അതെ, മായ, മായയുടെ ജോലിയേ അതാണ്. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുക. എന്തിനിത് പറയുന്നു? ഈ ആത്മതത്വമാണ് നമ്മൾ. നമ്മളിപ്പോൾ എന്തൊക്കെയോ ജനിച്ചു, കല്യാണം കഴിച്ചു, വലിയൊരു കുടുംബത്തിൻ്റെ ഉടമസ്ഥനായി, പണ്ടിച്ച സ്വത്തുകൾ ഉണ്ടാക്കി. ഒരു ദിവസം കാലത്ത് നമ്മൾ കാണുന്നുണ്ട്, കിടക്കുന്നു, ജീവനില്ല. അപ്പോൾ എത്ര കെട്ടിടം കെട്ടി? കെട്ടിടമൊന്നും കെട്ടണ്ടെന്നൊന്നും ഇതിനർത്ഥമില്ല. ഈ പരമതത്വം അറിഞ്ഞുകൊണ്ട് കെട്ടിടം കെട്ടുക, കല്യാണം കഴിക്കുക വേണമെങ്കിൽ ഒരു വിരോധമില്ല. വലിയൊരു കുടുംബത്തിൻ്റെ ഉടമസ്ഥനായി തീരട്ടെ, നമ്മുടെ ഗുരുവായൂരപ്പനെ പോലെ, എന്താ കുഴപ്പം? പക്ഷേ ഒന്നുമില്ല, ഒന്നുമില്ല. ഇവിടെ ഒടുവിൽ എന്തുണ്ട് എന്ന് ആലോചിച്ചു നോക്കുക. ഇല്ലാത്തതിൽ കയറി പറ്റിപ്പിടിക്കരുത്. എന്തു വേണോ ഗംഭീരമായി കർമ്മം ചെയ്തുകൊള്ളുക. പക്ഷെ മനസ്സുകൊണ്ട് ഇല്ലാത്ത ഒന്നിലും കയറി പറ്റിപ്പിടിക്കരുത്. പറ്റിപ്പിടിച്ചാലോ പരമദുഃഖം. സകല മനുഷ്യരും കർമ്മം ചെയ്യുന്നതും ജീവിക്കുന്നതും സുഖിക്കാനാണ്. സത്യമറിഞ്ഞില്ലെങ്കിൽ ഒരു ചക്രവർത്തിയും കാര്യമായ സുഖത്തിൻ്റെ കണിക പോലും അനുഭവിക്കാൻ പോകുന്നില്ല. ചരിത്രം പഠിച്ചു നോക്കുക. ഞാൻ ഒരുപാട് ചരിത്രം പഠിച്ചു. വലിയ വലിയ സാമ്രാജ്യങ്ങൾ കീഴടക്കാൻ ശ്രമിച്ചവർ, ഹിറ്റ്ലർ, മുസോളിനി, നെപ്പോളിയൻ, അലക്സാണ്ടർ, അങ്ങനെ പോകുന്നു.
എന്താ അവരുടെയൊക്കെ കഥ? സാമ്രാജ്യം അങ്ങ് പിടിച്ചടക്കും, വെറും മായ ഇല്ലായ്മയിൽ കയറി ശക്തിയായി പറ്റിപ്പിടിച്ചു. അതിൻ്റെ ഫലമോ സ്വയം വെടിവെച്ച് മരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് ജയിലിലിടുക. എന്താ ഇതിൻ്റെ കാര്യം? സത്യമറിയാതെ അവർ ഈ നിഴലിൻ്റെ പിന്നാലെ ഓടുന്ന ആർക്കും ഇതൊക്കെ തന്നെയാണ് അനുഭവം. അറിഞ്ഞുകൊണ്ട് ഓടുക, ഓടിയാൽ എന്താ ഗുണം? ഒരിടത്ത് വെച്ച് നിർത്താം, മതി, ഇനിയിപ്പോൾ ഓട്ടോ ഒക്കെ മതി, ഇനിയിപ്പോൾ ഇതിനപ്പുറത്ത് ഓടേണ്ട കാര്യമൊന്നുമില്ല. നിർവികാരാത്മ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതൻ, നിർവൃതി പരമമായ ആനന്ദാനുഭവം. അദ്ദേഹം ഇനി എന്തിനവതരിക്കണം? അത് ശരി സാർ, പക്ഷേ രാവണനെ പോലെയുള്ള ദുഷ്ടന്മാർ വന്നാൽ അവരെ കൊല്ലണ്ടേ? അതിനൊക്കെ ഹനുമാരെ, അതൊക്കെ എൻ്റെ ഏർപ്പാടാ. അദ്ദേഹം നിർവൃതനായിട്ടിരിക്കുകയാണ്, പരമാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹത്തിന് ഇവിടെ രാവണനുമില്ല, അവരെ ആരെയും കൊല്ലേണ്ട കാര്യവുമില്ല. ഈ രാവണൻ പോലും വലിയ വേദാന്തിയാണ്. രാവണൻ നിർവികാരാത്മ തേജോമയൻ നിറഞ്ഞൊരു നിർവൃതൻ, ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും. എന്താ ഇതിനേക്കാൾ സ്പഷ്ടമായി പറയാനുണ്ടോ? ആരായി പറയുന്നത്? ഞാനോ നിങ്ങളോ ആണോ? ദേവി ആരെക്കുറിച്ചാണ് പറയുന്നത്? സ്വന്തം ഭർത്താവിനെക്കുറിച്ച്. ആരോടാണ് പറയുന്നത്? തൻ്റെ പരമഭക്തനായ ഹനുമാനോട്. ഇതൊക്കെ കൂടെ നമ്മളൊന്ന് ഗ്രഹിക്കുകയും, ഇതൊക്കെ എന്തിന് ഗ്രഹിക്കുന്നു? അത് ഈ ബ്രഹ്മം, നിർവൃതി അനുഭവിക്കുന്ന ബ്രഹ്മം, നമ്മളും നമ്മളാണ്. ഞാൻ ജീവൻ, ജീവോ ബ്രഹ്മൈവ, ഒരു സംശയവുമില്ല. അല്പം ചില കാര്യങ്ങൾ വിചാരം ചെയ്തുറപ്പിച്ച് അതിൻ്റെ പ്രായോഗികത, സാറിയൊക്കെ പറയുന്ന ഈ പ്രായോഗികത വേണ്ടത്ര പറയുന്നില്ലല്ലോ. ഒരുപാട് പ്രായോഗികത ഇതിൽ പറയാനേ ഇല്ല. വേണമെങ്കിൽ ഇപ്പം ഞാൻ പറയാം, എന്താ കാലത്ത് എണീക്കണം, പൂമാല കെട്ടണം, പൂജാമുറി തുറക്കണം, പ്രായോഗികത, സഹസ്രനാമം ജപിക്കണം, ഒരു വിരോധവുമില്ല. കാലത്തെ കാപ്പിയിടണം എന്ന് പറയുമ്പോൾ തന്നെ വേണ്ട എന്ന് പറയുമോ? കാലത്തെ വെൻ കാഫിയൊക്കെ കുടിക്കണല്ലേ, ചായ വേണ്ടെന്ന് ആരെങ്കിലും പറയുമോ? നിവർത്തിയില്ല, കർമ്മമൊക്കെ ചെയ്യാതെ പറ്റില്ല. പക്ഷെ ആ പ്രായോഗികത കൊണ്ടൊന്നും സത്യം തെളിയില്ല. സത്യം ദേവി പറയുന്ന ഈ കാര്യങ്ങൾ ശാസ്ത്രീയമായി വിചാരം ചെയ്തുറപ്പിച്ച് നമ്മൾ ഓരോരുത്തരും ആ സത്യം ആണെന്ന് സ്വയം ഉറപ്പിക്കുക. പ്രപഞ്ചം മുഴുവൻ ആ സത്യമാണ്, സർവം ബ്രഹ്മമയം എന്നുറപ്പിച്ച് ഞാൻ ഈ പ്രായോഗികത ആവർത്തിച്ച് പറയാറുണ്ട്. ഭേദചിന്തകളും രാഗദ്വേഷവും ഒഴിവാക്കണം. നിങ്ങൾ ബ്രഹ്മാനുഭവത്തിന് പാത്രമായിത്തീരും. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഇതൊഴിവാക്കിയിട്ട് എനിക്ക് ബ്രഹ്മാനുഭവം കിട്ടുന്നില്ല എന്ന് പറയട്ടെ? നിശ്ചയമായിട്ടും പറയില്ല. കുറച്ചെങ്കിലും എന്നോട് എത്രയോ വരുമെന്ന് പറയുന്നു സാർ. ഇപ്പം എനിക്ക് പണ്ടത്തെ അത്ര ദേഷ്യമൊന്നുമില്ല. ദേഷ്യം കാമക്രോശങ്ങൾ, അതാണ് രാഗദ്വേഷങ്ങൾ, വളരെ കുറഞ്ഞു. അതുകൊണ്ടിപ്പോൾ പരമസുഖം, പരമസുഖം വീട്ടിൽ തന്നെ വെച്ചാൽ പൂർണ്ണമായിട്ട് കുറഞ്ഞെന്നല്ല, പൂർണ്ണമായിട്ട് കുറഞ്ഞാൽ ബ്രഹ്മമായി മാറും, കുറേയൊക്കെ കുറഞ്ഞു. അതുകൊണ്ട് വീട്ടിൽ തന്നെ എന്ത് ശാന്തി എന്നറിയാമോ? അതായത് വീട്ടിലൊരു സ്വസ്ഥതയില്ലായിരുന്നു. ഞാൻ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ നേരം വെളുത്താൽ ഇരുട്ടുന്നവരെ ദേഷ്യപ്പെടും, ഭാര്യയെ ദേഷ്യപ്പെടും, കുഞ്ഞുങ്ങളെ ദേഷ്യപ്പെടും. വീട്ടിലൊരു സ്വസ്ഥതയില്ലായിരുന്നു. ഇപ്പം സാറ് പറഞ്ഞ് ഈ കേട്ട ശേഷം ഞാൻ ബോധപൂർവം തന്നെ ഒക്കെ ഈശ്വരമായാലും ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് കരുതി ദേഷ്യം വളരെ കുറച്ചു. പരമസുഖമിപ്പോൾ പലരും എന്നോടും ഒന്ന് പറയാറുണ്ട്. ഇപ്പോൾ നിർവികാരാത്മ തേജോമയൻ മയനായി നിറഞ്ഞൊരു നിർവൃതൻ,
ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമഹീനൻ. അതാണ് ബ്രഹ്മം പ്രപഞ്ചമായി പരിണമിക്കുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. അങ്ങനെ പരിണമിച്ചാൽ വികാരമാണ്. അപ്പോൾ ബ്രഹ്മം വികാരപ്പെട്ടു പോവും, ജനന മരണങ്ങൾക്ക് അടിമപ്പെട്ടു പോവും. അതുകൊണ്ടാണ് ബ്രഹ്മത്തിൽ പ്രപഞ്ചമുണ്ടെന്ന് തോന്നുന്നത് വിവർത്തം. കാരണത്തിന് ഒരു ചലനവും ഉണ്ടാകാതെ കാര്യമുണ്ടെന്ന് തോന്നുന്നു. അതിനുദാഹരണമാണ് മരുഭൂമിയിലെ കാനൽ ജലം. ഒരു മണൽത്തരിയെ പോലും നനയ്ക്കാതെ മരുഭൂമിയിൽ വലിയൊരു സരസ് ഒഴുകുന്നതായി തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുള്ളത് പോലെ കയറിലെ സർപ്പഭ്രമം. സന്ധിക്ക് നടന്നു പോകുമ്പോൾ കയറിൽ സർപ്പമുണ്ടെന്ന് തോന്നുന്നു. ഒരു കയറാണ് ദൂരെ കിടക്കുന്നത്, പക്ഷെ സർപ്പമാണെന്ന് തോന്നുന്നു. അവിടെ കയറിന് ഒരു ചലനവും സംഭവിക്കുന്നില്ല, സർപ്പത്തിൻ്റെ ഭ്രമം. അതുപോലാണ് ബ്രഹ്മത്തിൽ പ്രപഞ്ചഭ്രമം ഉണ്ടാകുന്നത്. പ്രാതസ്മരണ സ്തോത്രത്തിൻ്റെ ഒടുവിൽ ശ്രീശങ്കർ ഭഗവത്പാദർ പറയില്ലേ, ആ പുരുഷോത്തമനിൽ യസ്മിന്നിതം ജഗത് അശേഷം അശേഷമൂർത്തവും എല്ലാമായി സ്ഥിതി ചെയ്യുന്ന ആ ബ്രഹ്മത്തിൽ രജ്വാം ഭുജംഗമൈവ പ്രതിഭാസിതം വൈ. രജ്വാം വെറും കയറിൽ സർപ്പത്തെ കാണുന്നത് പോലെ ഈ പ്രപഞ്ചം ആ ഭഗവാങ്കൽ ഉണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു. അതാണിവിടെ ഇവിടെ ആരാ പറയുന്നത്? ദേവി തന്നെ പറയുന്നു തൻ്റെ ഭർത്താവിനെക്കുറിച്ച്. നിർവൃതൻ ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമഹീനൻ. ഭഗവാൻ പരിണമിച്ചതല്ല പ്രപഞ്ചം. വിത്ത് വൃക്ഷമായതുപോലെയോ അല്ലെങ്കിൽ മണ്ണ് പാത്രങ്ങളായതുപോലെയൊന്നും ഭഗവാൻ പ്രപഞ്ചമായി മാറുന്നില്ല. ചിന്മയൻ ഭഗവാൻ ബോധരൂപൻ, മായാമയൻ വെറും മായ കൊണ്ട്. എന്താ കഥ ഈ മായ? അഘടിത ഘടന പടിയസി. ഈ മായ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞാലും കാര്യം ഗൗരവമുള്ളതാണ്. അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ എത്രയുണ്ടെന്ന് ഇന്നുവരെ ഒരു ശാസ്ത്രജ്ഞനും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ പുതിയ ബ്രഹ്മാണ്ടങ്ങൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു. ഇതെവിടുന്ന്? ഇതാരുണ്ടാക്കുന്നു? നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ അദ്ദേഹത്തിൻ്റെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നു. അദ്ദേഹമല്ല കർമ്മം ചെയ്യുന്നത്, ഞാൻ. അദ്ദേഹത്തിൻ്റെ മായാദേവിയായ ഞാനാണ് അല്ലയോ ഹനുമാരെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നതു. പക്ഷേ അത് ഭഗവാനാണ് ചെയ്യുന്നതെന്ന് തോന്നിക്കുന്നു. എനിക്ക് ആ കഴിവുണ്ട്, ഭഗവാനാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് ഞാൻ തോന്നിപ്പിക്കും. കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്നു തോന്നിക്കുന്നു. തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ ആ മായാഗുണങ്ങളെ ഭഗവാൻ പിന്തുടരുന്നത് കൊണ്ട് വെച്ചാൽ അവിടെ ഉണ്ടെന്ന് തോന്നിക്കുന്ന മായാഗുണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഉണ്ടെന്ന് തോന്നുന്ന സരസിൻ്റെ അലകൾ മരുഭൂമി തന്നെ അലയടിക്കുന്നു എന്ന് തോന്നിക്കും മറ്റുള്ളവരുടെ കണ്ണിൽ. ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു. തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. ഇങ്ങനെ ദേവി തൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനതത്വം ഉപദേശിച്ച ശേഷം, ഇത്രയും ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമദേവൻ ജീവൻ്റെ തത്വം വെളിപ്പെടുത്തുകയാണ് ഹനുമാനം. നമ്മളീ പറഞ്ഞ മൂന്ന് കാര്യം ഇന്നിപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ജീവൻ്റെ തത്വം ശ്രീരാമൻ തന്നെ ഹ
ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നു. അത് നാളെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ഇതിപ്പോൾ ഈ ഈ ജഗത്ത് മായാമയമാണ്. എന്തുകൊണ്ട് മായാമയം? ഇത് എവിടുന്നുണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു, എന്തിനുണ്ടാകുന്നു? ഇതെങ്ങനെ ഉണ്ടാകുന്നു? ഈ പ്രപഞ്ചം പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്കും ഇന്ന് വരെ പിടികിട്ടിട്ടില്ല. ഇനി എത്ര ഗംഭീരനായ ശാസ്ത്രജ്ഞനും ഒരിക്കലും പിടികിട്ടാൻ പോകുന്നില്ല. ആര് പറയുന്നു? ഭാരതത്തിലെ ഉപനിഷത്തുക്കൾ, ഉപനിഷത്തുക്കളുടെ പെരുമ്പറ ഘോഷം. എന്തുകൊണ്ട്? ഇതില്ല, ജഗൻ മിഥ്യ. മിഥ്യാജഗത്തിൻ്റെ ഉദ്ഭവം എവിടുന്ന് പിടികിട്ടാനാണ്? അതുകൊണ്ട് ഈ ജഗത്തിന് ഒന്നുകിൽ ഇതൊരു സ്വപ്നം, അല്ലെങ്കിൽ ഒരു ഇന്ദ്രജാല നഗരം. സ്വപ്നമായേ യഥാ ദൃഷ്ടയെ വിദ്യാരണ്യസ്വാമികൾ പറയുന്നു പഞ്ചദശയിൽ. വിദ്യാരണ്യസ്വാമി വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച് കുറേ നാൾ അവിടെ ഭരണമൊക്കെ നടത്തിയ ആളാണ്, പഞ്ചദശയൊക്കെ എഴുതിയ ആളാണ്. ഇതൊന്നും ഗുണമില്ല, നമുക്കിവിടെ സാമ്രാജ്യവും വേണ്ട. എന്തിനാ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കിടപ്പ്, വാസ്തവത്തിൽ ഗംഭീരന്മാർ നമ്മൾ ഈയിടെ കാണാറുണ്ട്. ഞാൻ വളരെ ഗംഭീരന്മാർ ലോകത്തെയൊക്കെ ഇപ്പോൾ ശരിപ്പെടുത്തി കളയും എന്ന് പറഞ്ഞ് വരുന്നവരെ ഈ ടി വിയിലൊക്കെ കാണാം. അങ്ങനെ കിടക്കുകയാണ്, ചുറ്റും കുറേ പേര് നിന്നേരം വിളിക്കുന്നു. അപ്പോൾ ഇവരിപ്പോൾ ഇവിടം വരെ ഇതൊന്നും വേണ്ടെന്നോ? ഒന്നും കുറ്റം പറയുകയല്ല, അത്ഭുതകരമായ ഈ ലോകത്തിൻ്റെ നിഷ്പ്രയോജനത. ഒരു പ്രയോജനവുമില്ല ഈ ലോകത്തിന്. ഇത്രനാളും ഈ ലോകം എന്ന് വെച്ചാൽ ഭൗതിക ലോകം, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഇതുവരെ ചുറ്റിക്കറങ്ങിയില്ലേ? എന്ത് പ്രയോജനമുണ്ടായി? നമുക്കൊക്കെ തന്നെ എന്ത് പ്രയോജനമുണ്ടായി? വാസിഷ്ഠം പറയുന്നു, സാക്ഷിഭൂതയെ സമയ സ്വച്ഛയെ നിർവികൽപ്പയെ ചിദാത്മനി നിരർത്ഥം പ്രതിബിംബന്തി ജഗന്തി മുകുരേ യഥാ. എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഒന്നിനോടും ഒരു ബന്ധവുമില്ലാതെ വർത്തിക്കുന്ന ആ ബോധരൂപനായ ഭഗവാങ്കൽ ഈ ജഗത്ത് നിരർത്ഥം പ്രതിബിംബന്തി. ഒരു പ്രയോജനവുമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്താ പ്രയോജനം? നമ്മുടെ പ്രത്യേക ജീവിതത്തിലല്ല. ഇപ്പം നമ്മുടെ കാര്യം പറഞ്ഞാൽ ഓരോരുത്തർ പറയും, കാലത്തെ കാപ്പ് കുടിക്കുക പ്രയോജനമല്ലേ സാർ, അതാണ് നല്ലത്. കല്യാണം കഴിക്കുക, കുറച്ച് നാളങ്ങനെ കഴിക്കുക, മരിക്കുക, ഇതൊക്കെ പ്രയോജനമല്ലേ സാർ? അതല്ല ജഗത്തിനാകെ എന്ത് പ്രയോജനം? സൂര്യചന്ദ്രന്മാർ, എണ്ണമറ്റ സൂര്യന്മാർ ചുറ്റിക്കറങ്ങുന്ന ഒരു ബ്രഹ്മാണ്ടം എന്തിനു ചുറ്റിക്കറങ്ങുന്നു? ഈ ചോദ്യത്തിന് ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ ഉത്തരം പറയാൻ കഴിയുമോ എന്ന് അന്വേഷിച്ച് നോക്കുക. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഫിസിക്സിലെ ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞൻ ഇടയ്ക്ക് ഡൽഹിയിൽ വന്നിരുന്നു. അദ്ദേഹം രോഗം കൊണ്ട് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹം പറയുന്നു, ഈ ഫിസിക്സിനൊന്നും ഇനി എന്ന് വിചാരിച്ച് ഫിസിക്സ് ഒന്നും മോശമാണെന്നല്ല ഈ പറയുന്നതിനർത്ഥം. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നന്നാക്കാൻ അത്തരം ശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്രങ്ങൾ നമ്മെ സഹായിക്കുന്നത് വളരെ നല്ലത്. പക്ഷേ ഈ പരമരഹസ്യം കൂടെ ഗ്രഹിക്കുക. സൂര്യന്മാരെ ഏതെങ്കിലും ഒരു ഫിസിസിസ്റ്റാണോ ഉണ്ടാക്കി കറക്കിയിരിക്കുന്നത്? അങ്ങനെയല്ല സാർ. ഇപ്പോൾ ഒരുപാട് ഗ്രഹങ്ങളെയൊക്കെ നമ്മൾ, ഈ ഉപഗ്രഹങ്ങളെയൊക്കെ ഉണ്ടാക്കി വിടുന്നുണ്ട്, ഒരു വിരോധവുമില്ല. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഉപഗ്രഹങ്ങളെ ഉണ്ടാക്കി വിടുന്നതിന് എത്രയോ മുമ്പ് അനന്ത കോടി സൂര്യന്മാരെ ഉണ്ടാക്കി കറക്കുന്നു ഈ ബ്രഹ്മം. അല്ലല്ല, തെറ്റിപ്പോയി, മായ. ബ്രഹ്മത്തിനായി ഒരൊന്നുമില്ലേ, എന്തിന് കറക്കുന്നു? ഈ ഒരൊറ്റ ചോദ്യം നമുക്കും ചോദിച്ചു നോക്കാം. കുറേ കറങ്ങി
ആധുനിക ശാസ്ത്രജ്ഞൻ തന്നെ പറയുന്നു, ഈ സൂര്യൻ തണുത്തുറഞ്ഞില്ലാതാകും, അപ്പോഴേക്കെന്തായാലും ഭൂമിയും നമ്മളും ഒക്കെ ഇല്ലാതാകും. എന്തിനിത്, ഇതെത്ര പ്രാവശ്യമായി? വാസിഷ്ഠത്തിൽ ഒരു മുനി പറയുന്നുണ്ട്, ബ്രഹ്മാണ്ടാവലയോഗസ്ഥ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ കാലൻ വന്ന് പറയുകയാണ്, ഞാൻ വീണ്ടിക്കഴിഞ്ഞിട്ടുണ്ട് മഹർഷേ, ബ്രഹ്മാണ്ടാവലയോഗസ്ഥ നികീർണ രുദ്രകോടയ കോടിക്കണക്കിന് ശിവന്മാരെ ഞാൻ വീണിട്ടുണ്ട്. കാലം പറയുകയാണ്, ഇതാർക്കെങ്കിലും തിരസ്കരിക്കാൻ പറ്റുമോ? ഭുക്താനി വിഷ്ണു വൃന്ദാനി, വിഷ്ണു ശിവൻ എന്നൊക്കെ പറഞ്ഞാൽ നാമരൂപങ്ങളാണ്. അനേകം തവണ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും നാമരൂപങ്ങൾ ഉണ്ടായി മറഞ്ഞിട്ടുണ്ട് കാലഗതിയിൽ. അതുകൊണ്ടാണ് കാലൻ പറയുന്നത്, ഭുക്താനി വിഷ്ണു വൃന്ദാനി, വിഷ്ണുക്കളുടെ കൂട്ടങ്ങളെ ഞാൻ ചവച്ച് ഭുജിച്ചിട്ടുണ്ട്. കോലശക്തായ മുനെ, മുനെ നമുക്കെന്ത് കഴിയില്ല കാലത്തിന്, കാലസ്വരൂപനായ ആ ജഗദീശ്വരന് എന്താണ് കഴിയാത്തത്? ഇവിടെ ഇങ്ങനെ വരുന്നു പോകുന്നു ആവർത്തിച്ച് ആ ബ്രഹ്മഭുവനാനി ലോകാഹ പുനരാവർത്തിന, എല്ലാം വീണ്ടും വരുന്നു. വാസിഷ്ഠണ്ടെങ്കിൽ വായിച്ചു നോക്കുക, കാകഭുഷുണ്ട യോഗിയുടെ കഥ വായിച്ചു നോക്കുക. കാകഭുഷുണ്ടൻ വസിഷ്ഠനോട് പറയുന്നു, എടോ 10 തവണ ഈ ഭൂമി ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ശ്രീരാമന് വസിഷ്ഠൻ 8 തവണയോ മറ്റോ ഉപദേശം നൽകുന്നത്, നിങ്ങൾ 8 തവണ ഉപദേശം നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക, ഞാനതൊന്നും വിസ്തരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇതൊരു വെറും നേരം പോക്ക്, ഇന്ദ്രജാലമാണ്. എന്തിനാണിത് അന്തിമമായി? എന്തിനാണെന്ന ചോദ്യമില്ല. വസ്തുസ്വഭാവം മായ, ഇതാവർത്തിച്ചുകൊണ്ടിരിക്കും. മരുഭൂമി ഉള്ളിടത്തോളം അതിൽ കാനൽ ജലത്തിൻ്റെ തോന്നൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തിനാണെന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇതാണ് സ്ഥിതി. ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കുക. ജഗത് മിഥ്യ, വേദാന്തം ജഗത്തിനെ മിഥ്യ എന്ന് പറഞ്ഞു കളയുന്നു. പിന്നെ എന്തോന്നും പറയണം. കരുത്തുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജഗത്തിനെക്കുറിച്ച് വേറെ വല്ലതും പറയട്ടെ. മിഥ്യ മിഥ്യ മിഥ്യ, 1000 പ്രാവശ്യം മിഥ്യ, യാതൊരു പ്രയോജനമില്ല. പരമാർത്ഥം പറഞ്ഞാൽ ഇവിടെ ആളുകൾ മരിക്കുന്നതും അതിൻ്റെ മുമ്പിലിരുന്ന് ജനങ്ങൾ തലതല്ലി വിളിക്കുന്നതും 3ാം ദിവസം അല്ലെങ്കിൽ 4ാം ദിവസം സഞ്ചയത്തിൻ്റെയോ കുളിയുടെയോ പേരിൽ അടപ്രസനൻ കൂടി സദ്യ കൊണ്ട് രസിക്കുന്നതും ഇതൊക്കെ മായയല്ലെങ്കിൽ പിന്നെ എന്താണ്? അതൊക്കെ നടക്കട്ടെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ നേരം പോക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനോട് കൂടെ ചേർന്നുകൊള്ളുക, അല്ലാതെ ഓരോരുത്തർ ഓടണ്ട. പ്രൗഢാനുഭൂതി എന്നൊരു കൃതി ഇവിടെ ഉണ്ട്, ജീവൻ മുക്താനന്ദലഹരി എന്ന് അതിനകത്തൊരു കൃതിയുണ്ട്. ഒരു ജീവൻ മുക്തൻ എങ്ങനെ ജീവിക്കും എന്ന് ആ കൃതിയിൽ ആചാര്യസ്വാമികൾ അതിഗംഭീരമായി ചർച്ച ചെയ്യുന്നു. വായിച്ചു വായിച്ചു നോക്കുക. അതുപോലെ തന്നെ അപ്രൗഢാനുഭൂതി എന്ന കൃതിയിലാണ് ഈ ബ്രഹ്മജ്ഞാനാവലിമാല എന്ന് പറയുന്ന ഒരു 10-12 അനുഷ്ഠിപ്പ് ശ്ലോകം. അതിലാണ് ഈ പരമസത്യത്തിൻ്റെയൊക്കെ പ്രഖ്യാപനം. പെരുമ്പറഘോഷം എന്ന് ആചാര്യസ്വാമികൾ പറയുന്ന ഇത് വേദാന്ത ഡിണ്ടിമ, ആചാര്യസ്വാമികളുടെ പ്രധാനപ്പെട്ട 10-15 കൃതികളുടെ വിശദമായ വ്യാഖ്യാനമാണ് പ്രൗഢാനുഭൂതി. ഇവിടെ ഇരിപ്പുള്ള താല്പര്യമുണ്ടെങ്കിൽ വായിച്ച് വായിക്കുക. ഞാനീ പറയുന്നതൊക്കെ ഒരുത്തർക്കും ലെവലേഷം പോലും നിഷേധിക്കാൻ കഴിയാത്ത പരമസത്യമാണ് ജഗന്മിഥ്യ.
അതാണ് വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞത്. ഇത് സ്വപ്ന ഇന്ദ്രജാല സദൃശം, ഇതൊരു സ്വപ്നമല്ലെങ്കിൽ ഇന്ദ്രജാലം. എന്താ അചിന്ത്യ രചനാത്മകം? എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ഇത് എങ്ങനെ ഉണ്ടാകുന്നു, എന്തിനുണ്ടാകുന്നു, ഒരുത്തർക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല. അചിന്ത്യ രചനാത്മകം, ദൃഷ്ടനഷ്ടം, ഉണ്ടെന്ന് തോന്നുന്നു, കുറെ കഴിഞ്ഞ് ഇല്ലാതാവുന്നു, വീണ്ടും ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലാതാവുന്നു. ഇതൊക്കെ ഇന്ന് എല്ലാവർക്കും സമ്മതമാണ്. എന്തിനീ കളി? അത് ചോദിച്ചിട്ട് കാര്യമില്ല, ഇതിങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും, യാതൊരു സംശയവുമില്ല. ഇവിടെ ഇതാ രാമായണം പോലും ആവർത്തിക്കുന്നു. ഇത് നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും സീതാദേവി. ഈ സീതാദേവി എത്രയോ രാമായണങ്ങൾ വായിച്ചിട്ടുണ്ടെന്നാണ് ഈ അധ്യാത്മ രാമായണത്തിൽ സീത തന്നെ രാമനോട് പറയുന്നത്. എന്താ അതിനർത്ഥം? ഇതൊരാവർത്തനം. രാമൻ്റെ വരവും പോക്കും പോലും വെറും ഒരാവർത്തനം. രാമായണങ്ങൾ പലതും കവിവരെ രാമോദനോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? ഈ ഇതൊരു നേരം പോക്കായിട്ട് നാടകം, ഇവിടുന്ന് ഓടിക്കളയണ്ട. ഈ ജീവിതം ഗംഭീരമായ ഒരു നാടകം, പരമാവധി അഭിനയിക്കുക. എങ്ങനെ? ദുഃഖിക്കാതെ. കാരണം ഈ ഇല്ലാത്തത് കിടന്ന് ദുഃഖിച്ചിട്ടെന്ത് കഥ? നമുക്ക് ചെയ്യാവുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. സൂര്യനും ചന്ദ്രനും ചെയ്യാവുന്നതിന് പോലും ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിക്കപ്പുറം ഒരവതാര പുരുഷനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ആരെയും പോയി ശരണം പ്രാപിച്ചത് കൊണ്ടൊന്നും ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് പരമാവധി ചെയ്യാവുന്നത് ചെയ്യാം, ബാക്കിയൊക്കെ ആ മായാദേവിക്ക്, സീതാദേവിക്ക് വിട്ടുകൊടുക്കാം. അപ്പോ സ്വപ്ന ഇന്ദ്രജാല സദൃശം, അചിന്ത്യ രചനാത്മകം, ഇതെങ്ങനെ രചിക്കപ്പെടുന്നുവെന്ന് ചിന്തിച്ചറിയാൻ ആർക്കും സാധ്യമല്ല. ദൃഷ്ടനഷ്ടം, ഉണ്ടെന്ന് തോന്നിയിട്ടില്ലാതാവുന്നു. ജഗത് പശ്യൻ കോ അനുരജ്യേതപൂർവവത് ഇത് ചിന്തിച്ചുറപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ മിഥ്യാത്വം ശാസ്ത്രീയമായി ചിന്തിച്ചുറപ്പിച്ചാൽ ഇവിടുന്ന് ഓടിക്കളയില്ല, ദുഃഖിക്കില്ല, അത്രയേ ഉള്ളൂ. യുദ്ധം വരെ ചെയ്യാം. കൃഷ്ണൻ അർജുനനോട് പറയുന്നത് യുദ്ധം ചെയ്യൂ, പക്ഷെ എങ്ങനെ? വിഗതജ്വര യുദ്ധസ്വ വിഗതജ്വര. എന്നാൽ അർജുന ജ്വരമില്ലാതെ യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്തേ പറ്റൂ. ഇതൊരു നേരം പോക്ക്, നിനക്കത് ചെയ്തേ പറ്റൂ. ജ്വരമില്ലാതെ യുദ്ധം ചെയ്യൂ. അപ്പോൾ ഈ ജഗന്മിഥ്യാത്വമൊക്കെ നമ്മെ ഭ്രമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. കർമ്മം ഗംഭീരമായിട്ട് ചെയ്യൂ, യുദ്ധമാണെങ്കിൽ യുദ്ധം ചെയ്യൂ, ദുഃഖിക്കാതെ ചെയ്യൂ. ദുഃഖിച്ചതുകൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല, യാതൊരു പ്രശ്നവും. അതിനുവേണ്ടിയാണ് ഈ ജഗത്തിൻ്റെ മിഥ്യാത്വം ഇങ്ങനെ വിശദമായി രാമായണം പോലുള്ള കൃതികൾ ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പോയാൽ എന്തിന്? ഈ പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ വേണമെങ്കിൽ പോയി അയോധ്യാകാന്ഡത്തിലെ ലക്ഷണോപദേശം വായിച്ചു നോക്കുക. ഈ മിഥ്യാത്വം രാമൻ ആവർത്തിച്ച് ഗംഭീരമായി ചർച്ച ചെയ്യുകയാണ്. നമുക്ക് ലക്ഷണോപദേശം എടുക്കാൻ പറ്റുമോ എന്നെനിക്ക് നിശ്ചയമില്ല, പറ്റുമെങ്കിലും എടുക്കും. എന്ത് ഗംഭീരമായിട്ടാണ് ഈ ജഗത്തിൻ്റെ മിഥ്യാത്വം ലക്ഷണോപദേശത്തിൽ ശ്രീരാമൻ വെളിപ്പെടുത്തുന്നത്. പക്ഷെ നമ്മളതൊക്കെ വായിക്കും, ആ വളരെ ഗംഭീരം. എൻ്റെ പ്രായോഗികത എന്താ? ഇത് വേറെ പ്രായോഗികത ഒന്നുമില്ല. മിഥ്യാത്വം ശാസ്ത്രീയമായി അറിഞ്ഞ് ദുഃഖം ഒഴിവാക്കുക. അല്ല, ആ ദുഃഖം ഒഴിവാക്കാൻ വേറെ കുറുക്കു വഴിയൊന്നുമില്ല. ദിവസം മൂന്ന് പ്രാവശ്യം സഹസ്രനാമം ജപിച്ചതുകൊണ്ടോ കോവിലി അർത്ഥം നടത്തിയതുകൊണ്ടോ ദുഃഖം ഒഴിയില്ല, നിശ്ചയമായിട്ട് ഒഴിയില്ല. പക്ഷേ അതൊക്കെ ചെയ്തോളൂ. ഇതിൻ്റെ മിഥ്യാത്വം, സഹസ്രനാമത്തിൻ്റെയും അർച്ചനയുടെയും മിഥ്യാത്വം
നല്ലവണ്ണം ഓർമ്മിച്ച് ഇവിടെ ഒരു ജഗതീശ്വരൻ മാത്രമേ ഉള്ളൂ, കാണുന്നതൊക്കെ ആ ജഗതീശ്വരൻ, സർവം ബ്രഹ്മമയം എന്നുറപ്പിച്ച് ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കുക. അതൊഴിവായി വരുമ്പോൾ എന്ത്, എവിടെ, എപ്പോൾ, എങ്ങനെ ചെയ്യണം ഒക്കെ നമുക്ക് തെളിഞ്ഞ് കിട്ടും. സ്വപ്നമായയെ യഥാദൃഷ്ടയെ ഗന്ധർവനഗരം യഥാ, ഈ ഗന്ധർവനഗരം ലക്ഷണോപദേശത്തിൽ രാമൻ ആവർത്തിക്കുന്നു, ഇതേ പദങ്ങളൊക്കെ തന്നെ ആവർത്തിക്കുന്നു. സ്വപ്നമായേ, ഒന്നുകിൽ ഇതൊരു സ്വപ്നം, അല്ലെങ്കിൽ ഇതൊരു ഇന്ദ്രജാലം, ഇതൊരു ഗന്ധർവനഗരം, ഈ ഭൂലോകം. ഏത് ശാസ്ത്രജ്ഞനല്ലെന്ന് പറയാൻ കഴിയും? അനന്തമായ ആകാശത്തിൻ്റെ മധ്യത്തിൽ ഒരു ഭൂഗോളം. ഇതെങ്ങനെ, വലിയൊരു സമുദ്രം, ഇതാ ഭൂമിയുടെ ഏഴര ഭാഗം വലിപ്പമുള്ള ജലപ്പരപ്പ് സമുദ്രം. ഈ സമുദ്രം ഈ ആകാശത്തിൽ ഭൂമിയിൽ നിൽക്കുകയല്ല, ഈ സമുദ്രം ഈ ആകാശത്തിൽ എങ്ങനെ നിൽക്കുന്നു? അല്ല, അതെല്ലാം സാറേ ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട്, അങ്ങനെയൊന്നും ഇപ്പം പറയണ്ട, അതൊക്കെ ആകർഷണം. അയ്യോ, ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ പിന്നെ മിണ്ടില്ല. ഈ ആകർഷണ സിദ്ധാന്തമൊക്കെ പറയുന്നവർ, അവരോട് ഒരു ചോദ്യം ചോദിച്ചാൽ പിന്നെ മിണ്ടില്ല. ഈ ജലപ്പരപ്പൊക്കെ ആകർഷണം കൊണ്ട് നിൽക്കുകയാണ് ആയിരിക്കാം, പക്ഷെ മായ, ഒന്നാന്തരം മായ. യുക്തി കൊണ്ട് ഇതിൻ്റെയൊക്കെ കാരണം കണ്ടുപിടിക്കാനേ സാധ്യമല്ല. അതുകൊണ്ടാണ് സ്വപ്നമായേ യഥാദൃഷ്ടേ ഗന്ധർവനഗരം യഥാ, എന്നുവെച്ചാൽ അനന്തമായ ആകാശമധ്യത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നിശ്ചയമില്ലാതെ. ഭൂമി എവിടെയാണ് നിൽക്കുക? ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ തീർത്തു പറയട്ടെ. ഈ ആത്മ സൂര്യനിൽ നിന്നും എത്ര കിലോമീറ്റർ ദൂരെ? അത് ശരി. അപ്പോൾ സൂര്യൻ എവിടെ നിൽക്കുന്നു? ആത്മ ഭൂമിയിൽ നിന്നും, അല്ലെങ്കിൽ വേറൊരു സൂര്യനിൽ നിന്നും? ഇതെല്ലാം കൂടെ ഈ ആകാശത്തിലല്ലേ നിൽക്കുക? ഇതൊക്കെ വെറും സാപേക്ഷമായ കാര്യകാരണ വിവരണങ്ങളല്ലേ. വാസ്തവത്തിൽ ഗന്ധർവ നഗരം എന്ന് വെച്ചാൽ എന്താ? ആകാശത്തിൽ ഒരു നഗരമുണ്ടെന്ന് തോന്നുക. അത് തന്നെയല്ലേ ഭൂമിയുടെ സ്ഥിതി? ഈ ആകാശത്തിൽ ഒരു ഭൂമണ്ഡലം ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്, ഒരു ഗോളം. അതിൽ വലിയ നഗരങ്ങൾ, വാഷിംഗ്ടൺ, മോസ്കോ, ലണ്ടൻ, എന്താ സ്ഫോടനം ഒക്കെ ഇപ്പോൾ കുറേ വിറപ്പിക്കുന്നുണ്ട്, അത് സാരമില്ല. എങ്കിലും ലണ്ടൻ ഭൂഗർഭ റെയിൽവേ വളരെ നല്ലതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതിനേക്കാളൊക്കെ അത്ഭുതകരമായ മായ വേറെ എന്താണുള്ളത്? ഏത് നിമിഷവും എല്ലാം പോകാം. അതൊന്നുമില്ല സാർ, സുനാമി ഒന്നും അങ്ങനെ കേറില്ല. ആർക്ക് പറയാൻ കഴിയും? ഒരു സുനാമി ഗംഭീരമായിട്ട് അങ്ങോട്ട് വന്നാൽ തീർന്നു, ഭൂമി തീർന്നു, ഈ ഭൂമി. പക്ഷെ ഒന്ന് ഓർക്കണം, ഇതുപോലെ നിരവധി ഭൂമികൾ പുതുതായി ഉണ്ടാവുകയാണ്. ഗന്ധർവ നഗരങ്ങൾ ആരുണ്ടാക്കുന്നു, എന്തിനുണ്ടാക്കുന്നു? അത് സീത പറയുന്നത് ഞാനുണ്ടാക്കുന്നു. എന്തിന്? എൻ്റെ സ്വഭാവം അതാണ്, എൻ്റെ ഏർപ്പാടതാണ്. എൻ്റെ ഭർത്താവായ ബ്രഹ്മത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്തിനൊന്ന് പറയാൻ കഴിയാത്ത ഈ കാഴ്ചകൾ ഞാൻ ഉണ്ടാക്കി അഴിക്കുന്നു. എനിക്കതാണ് ജോലി. ഇതാണ് ഇവിടെ സീതാദേവി, ഇതിൻ്റെ മിഥ്യാത്വം, ദൃഷ്ടനഷ്ടം. ജഗത് പശ്യൻ ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലാതാവുന്നു കുറെ കഴിയുമ്പോൾ. നമ്മളെയൊക്കെ സ്ഥിതി അതല്ലേ. ഗന്ധർവനഗരം യഥാ തഥാ വിശ്വമിതം ദൃഷ്ടം വേദാന്തേഷു വിചക്ഷണൈ. വേദാന്ത സത്യം വേണ്ടവണ്ണം ചിന്തിച്ചറിഞ്ഞ സത്യദർശികൾ ഈ ജഗത്തിന് വെറും ഒരു ഗന്ധർവനഗരം ആയി മാത്രമേ കണക്കാക്കുന്നുള്ളൂ എന്നാണ് ഗൗഡപാദാചാര്യം പറയുന്നത്.
അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഇന്നുവരെ ബുദ്ധിയുള്ള ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോ ദീർഘസ്വപ്നമിമം വിധി, ഒന്നുകിൽ ഇത് നീണ്ട ഒരു സ്വപ്നം, ദീർഘം വാ ചിത്തവിഭ്രമം, അല്ലെങ്കിൽ നീണ്ട ഒരു ചിത്തവിഭ്രമം, ദീർഘം വാപി മനോരാജ്യം, അല്ലെങ്കിൽ നീണ്ട ഒരു മനോരാജ്യം. കാരണം മനസ്സില്ലെങ്കിൽ ഇതൊന്നുമില്ല, പ്രപഞ്ചമില്ല, ഒന്നുമില്ല. സംസാരം രഘുനന്ദന അല്ലയോ രഘുനന്ദന, ഈ വസിഷ്ഠൻ, ഈ രാമായണത്തിലെ വസിഷ്ഠൻ ഈ ശ്രീരാമന് തന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അതൊക്കെ കേട്ടിട്ടാണ് അദ്ദേഹം ലക്ഷ്മണനോടും മറ്റും ഇതിൻ്റെ മിഥ്യാത്വം തീർത്തും പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഈ ജഗത്ത് വാസ്തവത്തിൽ ഇല്ല. കാണുന്നത് ഉണ്ടെന്നുള്ളതിന് തെളിവെന്താ? കാണുന്നുണ്ടല്ലോ. അതാണ് ഭാഗവതത്തിലും മറ്റും ആവർത്തിച്ചാവർത്തിച്ച് സ്വപ്നം നിങ്ങൾ കാണുന്നില്ലേ, കാണുമ്പോൾ സ്വപ്നം സത്യമല്ലേ, പക്ഷെ ഉണരുമ്പോഴോ? ഇല്ല. ഈ സ്വപ്നം എങ്ങനെയുണ്ടായി? വാസ്തവത്തിൽ ഈ സ്വപ്നം ഈ ജഗത്തിൻ്റെ ഒന്നാന്തരം മാതൃകയാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നലോകങ്ങളെല്ലാം യഥാർത്ഥത്തിലുള്ളത്, ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നമില്ലാതാവുന്നു. ഈ സ്വപ്നം എങ്ങനെയുണ്ടായി? ആർക്കും അറിഞ്ഞുകൂടാ. എന്തിനുണ്ടായി? അല്ല, അതൊക്കെ ഇപ്പോൾ അറിയാം. സർ, വാസന സ്വപ്നമായി മാറുകയാണ്. എന്താ ഈ മനുഷ്യന് ചിന്തിക്കാൻ കഴിവില്ലാത്തവർ എന്തെല്ലാം പോംവഴികളാണ് കണ്ടുപിടിക്കുന്നത്? വാസന മനസ്സിൻ്റെ സൂക്ഷ്മരൂപമാണ്. എവിടുന്നുണ്ടായി ഈ വാസന ചോദിച്ചാൽ, അത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. വാസന ആദ്യം എവിടെ നിന്നുണ്ടായി? മായ, മായ ഉണ്ടാക്കി. എവിടെ നിന്നുണ്ടായി എന്ന് പറയാനേ സാധ്യമല്ല. അങ്ങനെയുള്ള വാസന സ്വപ്നത്തിലുണ്ടാക്കി. ആ വാസന തന്നെയാണ് പ്രപഞ്ചത്തെ, ഉണർന്നിരിക്കുമ്പോഴുള്ള പ്രപഞ്ചത്തെയും ഉണ്ടാക്കി കാണിക്കുന്നത്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ജഗത്ത് മിഥ്യ. ആരെയും കളിപ്പിക്കാൻ പറയുകയല്ല. ആചാര്യസ്വാമികളും മറ്റും പറയുന്നത് നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് ഈ സത്യം വെളിപ്പെടുത്തുകയാണ്. എന്തിനാ കാരുണ്യം? ദുഃഖം അല്പമെങ്കിലും കുറച്ച് ജീവിക്കൂ. വിശേഷിച്ച് ഇന്നത്തെ ലോകത്ത് കാലത്തെ പത്രമൊക്കെ എടുത്ത് വായിച്ചു നോക്കുക. ഈ പ്രപഞ്ചം സത്യമെന്ന് കരുതുന്നവർക്ക് കരയാൻ മാത്രം ഉള്ള വസ്തുതകളെ ഇന്ന് പത്രങ്ങളിലും റേഡിയോകളിലും ടെലിവിഷനിലും ഒക്കെ ഉള്ളൂ. അങ്ങനെയല്ല സാർ, കുറച്ച് നൃത്തങ്ങളും ഗീതങ്ങളും ഒക്കെ ഉണ്ടല്ലോ. വാസ്തവത്തിൽ ആ നൃത്തങ്ങളും ഗീതങ്ങളും കാണുമ്പോൾ പോലും കരയാനാണ് തോന്നുന്നത്. അതാണ് ഇന്നത്തെ ജഗത്തിൻ്റെ സ്ഥിതി. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നിന്നും ഒട്ടും പിന്മാറണ്ട. യുദ്ധമാണെങ്കിൽ യുദ്ധം, നൃത്തമാണെങ്കിൽ നൃത്തം, കഥകളിയാണെങ്കിൽ കഥകളി ഗംഭീരമായിട്ട് ആസ്വദിക്കുക. അപ്പോഴൊക്കെ ഈ ജീവിതത്തിൻ്റെ മിഥ്യാത്വം മനസ്സിലുറപ്പിച്ച് ദുഃഖിക്കാതിരിക്കുക. വേദാന്തത്തിന് ഇത്രേ താല്പര്യമുള്ളൂ. ഇന്നു മുതൽ ഞാൻ ദുഃഖിക്കുകയില്ല എന്നുറപ്പാക്കാമോ? ബ്രഹ്മാനന്ദം, ഇത്രയുള്ളൂ ബ്രഹ്മാനന്ദത്തിൻ്റെ രഹസ്യം. ദുഃഖ സംയോഗ വിയോഗം, ഗീത പറയുന്നു, ദുഃഖമിനി ഒരിക്കലും എന്നെ ബാധിക്കില്ല എന്നുറപ്പുവരുത്തു, നിങ്ങൾ ബ്രഹ്മനിഷ്ഠനായിത്തീരുന്നു. ചയോഗം, ദുഃഖ സംയോഗ വിയോഗം യോഗസംയുതം എന്നാണ് ഗീത പറയുന്നത്. അപ്പോൾ നമ്മ എങ്ങനെയും നമ്മുടെ ദുഃഖം ഒന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരാനുള്ള ഏർപ്പാടാണ് രാമായണവും ഭാഗവതവും ഗീതയും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം. അതിനെന്താ മാർഗം? ശാസ്ത്രീയമായ ഈ മൂന്ന് കാര്യങ്ങൾ വിചാരം ചെയ്തുറപ്പിക്കുക. ബ്രഹ്മസത്യം,
ജഗം മിഥ്യ ജീവോ ബ്രഹ്മൈവ. ഇനിയുള്ള രാമായണ ചർച്ചകളിൽ ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചർച്ചയൊക്കെ കൂടുതൽ തുടരാം. നാളെ നമ്മൾ ജീവൻ്റെ പരമരഹസ്യം അതിൻ്റെ പൂർണ്ണ രീതിയിൽ രാമൻ്റെ വാക്കുകൾ ഉദ്ധരിച്ച് ചർച്ച ചെയ്യും. ജഗദീശ്വരൻ നമ്മുടെ ജീവിതത്തെയൊക്കെ കൂടുതൽ കൂടുതൽ സുഖപ്രദമാക്കി തീർക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രണാമം.